A&AJ വ്ളോഗിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ തക്കാളി കൃഷിയുടെ ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പണ്ട് നമ്മുടെ പൂർവ്വേര് പറഞ്ഞു കേട്ടിട്ടില്ലേ, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാമെന്ന്. എന്നതുപോലെ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ നട്ടുവെച്ച തക്കാളി കൃഷിയിലെ വിളവെടുപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ, പറ്റുമ്പോൾ ഇനി കുറച്ചും കൂടി നടണം എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കും. അപ്പോൾ എന്നതുപോലെ എൻ്റെ തക്കാളിയാലുണ്ടായ തക്കാളിക്ക പറിക്കുന്ന ഒരു ചെറിയ വീഡിയോ. പക്ഷേ ഇതെങ്ങനെയാണ് ഈ വളപ്രയോഗങ്ങളൊന്നും കൂടാതെ ഇത്ര നന്നായിട്ട് എനിക്ക് ഉണ്ടായി കിട്ടിയത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് തക്കാളിയുടെ ദ്രുത വളർച്ചയ്ക്ക് എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത്. നമ്മുടെയൊക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുന്ന മീനിൻ്റെ വേസ്റ്റ് അത് ഞാൻ ആദ്യമൊക്കെ ഫിഷ് ഒമിനെ ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, പകരം ഓരോ ഗ്രോ ബാഗും അപ്പോൾ തന്നെ നിറച്ച് വെക്കുക ചെയ്യുന്നത്. ആ വേസ്റ്റ് ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നു, അതിൻ്റെ കൂടെ മണ്ണും വളവും എല്ലാം ബാക്കി ചേർത്ത് അതങ്ങ് മൂടി വെക്കുന്നു. ഒരാഴ്ചയൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം അതിനകത്തൊരു തൈ നടുന്നു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ രീതി. അങ്ങനെ നട്ടതിന് ശേഷം ഇതുവരേക്കും ഒരു തക്കാളിയുടെ ഒരു വാട്ടരോഗമോ അല്ല എങ്കിൽ വേറെ ഒരു അധികം കീടബാധകളോ ഒന്നും ഞാൻ കണ്ടില്ല. ഇത്തവണ തന്നെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ദിവസങ്ങളിലൊന്നും വേറെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും നല്ല ഒരു നന മാത്രം കൊടുത്തുകൊണ്ട് ഇത്രയും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പം തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. എല്ലാവരും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ ചെറിയ വിളവെടുപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഏറ്റവും അടുത്ത ദിവസം ഏറ്റവും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് പ്രതീക്ഷയുടെ. ഓക്കെ, ബൈ.